ഹായ് അസ്സലാം വലൈക്കും. അപ്പോൾ 5 മാസത്തിന് ശേഷം ആദ്യമായിട്ട് പുറത്തിറങ്ങി, അത് നല്ല മരുഭൂമിയിലേക്ക് നോക്ക്. ഇതാ ഫുള്ള് ചുറ്റും ആരുമില്ല, അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഒന്നും ഇടാണ്ട് ഇങ്ങനെ കൂളായിട്ട് ഇരുന്നത്. അപ്പോൾ ഏകദേശം 6 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 7 മണി, വാച്ചില്ല, 7 മണി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് തിരിഞ്ഞ് കളിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചായ ഒക്കെ കൊണ്ടുവന്നിന്, അപ്പോൾ അതെല്ലാം ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് പിന്നെ നേരെ റൂമിൽ പോകും. അതും നല്ല വിഷമത്തിലല്ലേ, കാരണം ഒന്നുമില്ല, കുറേ ദിവസമില്ലേ പുറത്തിറങ്ങാത്തത്. നോക്കുമ്പോൾ ഇറങ്ങിയത് നല്ല ചൂടുള്ള സ്ഥലത്തേക്ക്, അപ്പോൾ മൂപ്പര് അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഉള്ളത്. കുവൈത്തുകൾ പിന്നെ തണുപ്പിന് വരുന്ന സ്ഥലത്താണ് നമ്മൾ ചൂട്, ശരിയായ ചൂട്, നല്ല ചൂടുണ്ട്. രാവിലെ 7 മണിക്കുള്ളത് പക്ഷെ ശരിക്കും നട്ടുച്ച പോലെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഒന്നിങ്ങനെ ലോക്ക്ഡൗൺ കഴിഞ്ഞല്ലേ, അപ്പോൾ പിന്നെ ഒന്നിങ്ങനെ പുറത്തിറങ്ങാൻ വിചാരിച്ചു. മോനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട്. പക്ഷേ നല്ല അടിപൊളി ആട്ടോ സംഗതി, ഇവിടെ മരങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു തണലുണ്ട് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ചെറിയ ഭാഗത്ത് അവിടെയാണ് നമ്മൾ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ റൂമിൽ എത്ര കാലം എന്ന് വെച്ചിട്ട് ഇരിക്കാനും, അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് വന്നിരുന്നാലും ഒരു കുഴപ്പമില്ല. കുറച്ച് ചൂട് സഹിച്ചാലും നല്ലൊരു സ്ഥലമാണ്, ഒന്ന് കുറച്ച് നല്ല ഫ്രഷ് വായുവൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ ചുമ്മാ ഒരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ റൂമിൽ പോകും, ഒരു 10 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് റൂമിലെത്തുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ബീച്ചിലൊക്കെ പോകാൻ. എന്തായാലും ഈ ഒരു വെള്ളിയാഴ്ച ഒന്ന് അടിച്ചു പൊളിക്കാൻ തന്നെ വിചാരിച്ചു. രസമുണ്ട് കാണാൻ, പക്ഷെ അത് ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള ഒരു വൃത്തികേട് പോലെയുണ്ട്. പക്ഷെ ആ ഒരു സെറ്റപ്പ് നല്ല രസമുണ്ട്, ഗ്ലാസിൻ്റെ ഇതൊക്കെ ആയിട്ട് പൈപ്പും. വെള്ളം എടുക്കുന്ന ടാങ്ക് നോക്ക്, ചെറിയ നമ്മളെ ക്യാനില്ലേ, ഇതേ ഒരു സെറ്റപ്പ് നോക്ക്. വെള്ളം വരുന്ന നമ്മൾ ക്യാനിൽ വെള്ളം നിറച്ചിട്ട് അതിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കും, അങ്ങനെ ചെയ്യുന്നു. ഈ ഭാഗത്തുള്ള ഒരേ ഒരു തണൽ വൃക്ഷം. ഇനി ഒരു കുഞ്ഞ് ഡെസേർട്ട് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാംഗോ മൗസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാംഗോ വെച്ചിട്ടും ചെയ്യാം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്രൂട്ടും അല്ലെങ്കിൽ ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നല്ല ചില്ലായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പൗഡറല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെ യൂസ് ചെയ്താലും മതി. അത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എന്താ പറയുക, തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നില്ല, അത്യാവശ്യം കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ വാനില എസൻസ് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. മാംഗോൻ്റെ ഫ്ലേവറല്ലേ, അപ്പോൾ പിന്നെ വാനില എസൻസ് വേണമെന്നില്ല, എന്നാലും ഞാൻ കുറച്ച് ഒഴിച്ചേ ഉള്ളൂ. ഇത് ഞാൻ രാവിലെ ആക്കി വെച്ചതാണ്, അപ്പോൾ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല പുറത്ത് നല്ല ചൂടല്ലേ, അപ്പോൾ ഇപ്പോൾ കഴിക്കാൻ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചക്ക് വന്നപാട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കൈ കാണുന്നില്ല വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ നക്കി തിന്നോളും. കാരണം നമ്മളിത് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര വാശിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വീടുകളിലെ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. ഇത് വീറ്റ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടേക്കേണ്ടി വരും, ബാക്കിയൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് തിന്നട്ടേ എന്ന് വിചാരിച്ചു, ഞാൻ ചുമ്മാ ഇങ്ങനെ കുത്തി കുറിക്കുക. അപ്പോൾ പിന്നെ മാംഗോ എടുത്തിട്ടുണ്ട്, ഇതും കടിച്ചു വെച്ചിട്ടുണ്ട്, മാംഗോൻ്റെ ഒരു പീസ്. അപ്പോൾ 2 മാംഗോ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല പഴുത്ത മാംഗോ ആണ്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അധികമൊന്നുമില്ല, 1 സ്പൂണ് മാത്രം. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം, നമ്മുടെ വിപ്പിംഗ് ക്രീമില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെക്കറേഷൻസിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അവിടെ മാറ്റി വെക്കുക, നമുക്ക് മേലയിൽ കുറച്ചൊന്നിങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാംഗോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ക്രീമി ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികം ബീറ്റ് ചെയ്തിട്ടില്ല, കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതൊന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് മിക്സ് ആക്കിയാൽ മതി. ബീറ്റർ തന്നെ ആകുമ്പോൾ എളുപ്പത്തിലും കൈയുള്ളതെന്ന് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വേണ്ടത് ഇതിൻ്റെ അലങ്കാര പണിയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി ഒന്നുകൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചെറിയൊരു അലങ്കാരപ്പണി കൊടുക്കുന്നുണ്ട്, അധികം ഓവറാക്കുന്നില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മേലയിലൊന്നിങ്ങനെ കാണാനൊരു രസത്തിന്, നല്ല രസമില്ല ഈ ഒരു കോമ്പിനേഷൻ വൈറ്റും യെല്ലോ കൂടിയിട്ട് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിൻ്റെ മേലയിൽ കുറച്ച് മാംഗോ പീസസൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയോ അങ്ങനെയൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ മാംഗോ തന്നെയാണ് ചേർത്തത്. അപ്പോൾ ഇത് നമുക്ക് 1-2 മണിക്കൂർ മിനിമം വെക്കണം ഫ്രിഡ്ജിൽ. ഞങ്ങൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, രാവിലെ ഉണ്ടാക്കി ഉച്ചക്കാണ് കഴിച്ചത്. ഇനിയിപ്പോൾ അത് നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗും ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എപ്പെങ്കിലും കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ കളിക്കാൻ വേണ്ടിട്ട് കുട്ടികളോടൊക്കെ. അപ്പൊ ഞാൻ ആദ്യം കൂടി കുറച്ചൊന്ന് കളിച്ചു കൊടുത്തു, ഭയങ്കര ഹാപ്പി. ഇത് കാണുന്നില്ലേ വെള്ളത്തിൽ ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ വന്ന് ഈ ഒരു ടൈം വരുന്നത് ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 4:50 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടൈമാണ്, നമ്മൾ ബീച്ചിലൊക്കെ പോകാൻ പറ്റിയൊരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. പിന്നെ വെള്ളത്തിൽ ഒന്ന് എൻ്റെ ഒരു സ്വഭാവം പറയുകയാണേ, വെള്ളത്തിൽ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയും ഞാൻ കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമുക്ക്, അത് എൻ്റെ കാര്യം എന്നല്ല, പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെ. വെള്ളത്തിൽ ഇറങ്ങിയാൽ പ്രത്യേകിച്ച് കടലിലാവുമ്പോൾ നമുക്ക് കയറാൻ തോന്നൂല, അത്രയും കളിച്ചു പോകും നമ്മൾ. അപ്പോൾ ഞാനും മോനൊക്കെ, നമ്മൾ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവരോട് കളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ അങ്ങനെ കളിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒറ്റക്കാണെങ്കിൽ പോയിട്ട് ചുമ്മാ ഇങ്ങനെ കളിക്കൂലല്ലോ. അപ്പോൾ അവനിക്കൊരു ഉഷാറായിക്കോട്ടെ എന്ന് ഇരിച്ചിട്ട് ഒന്ന് കളിച്ചു കൊടുത്തു. അപ്പോൾ ഏതായാലും നല്ല സംഭവമാണ്. ഇവിടെ ഇങ്ങനെ ഫോട്ടോസിന് ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയ സ്ഥലം, ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇസ്മാൽക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കും, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതും കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ചുമ്മാ എടുത്തതാണ്. അല്ലാതെ ഞാനിപ്പോൾ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ അങ്ങനൊന്നുമല്ല, ചുമ്മാ ഒന്ന് എടുത്തേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിന് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ഹായ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സ് എന്ന് ഒന്ന് ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇനി പുതിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.